ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഫോർ യു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ മസനഗുടി വഴി ഊട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത് വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പോൾ ലാസ്റ്റ് ടൈം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേയേറെ കാഴ്ചകൾ നമ്മുടെ മസനഗുടി വഴി ഊട്ടിയിലോട്ടുള്ള യാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം പോകുമ്പോഴും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ മൈസൂർ എക്സ്പ്രസ് ഹൈവേ കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താ പറയാ ഭയങ്കര ചൂടും എന്താ ആ ഒരു വെയിലും കാരണം കൊണ്ട് നമുക്ക് ഊട്ടിയിലെ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഊട്ടിയിൽ നയൻറ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചറ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അമ്പത്തേഴ് കിലോമീറ്റർ സഞ്ചരിച്ച് ഗുണ്ടൽപേട്ട് വഴിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മസനഗുടി വഴി എൻ്റർ ആകുന്നതും ഈ റൂട്ട് തന്നെയാണ് ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ ഇപ്പൊ പോവുകയാണെങ്കിൽ കുറെ ഏറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ പച്ചപ്പ് പിടിച്ച പാടങ്ങളും അതുപോലെ തന്നെ സൂര്യകാന്തി പൂക്കളുടെ സീസണാണ് ആണ് കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളവിടെ ഒന്ന് സൈഡിലൊക്കെ ഇറങ്ങി കുറച്ച് കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കർണാടകയുടെ റിസർവ് ഫോറസ്റ്റ് ആയ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ് വെടികളുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിനൊക്കെ കുളിർമയേകുന്ന ഒരു വിൻ്റർ സീസണിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ റിസർവ് ഫോറസ്റ്റായ മുതുമലയിലോട്ടാണ് കേട്ടോ ബന്ദിപ്പൂർ വഴി പാസ് ചെയ്യാൻ പോകുന്നത് അതും കിടിലൻ റൂട്ടാണ് ഈ വഴി നമുക്ക് ഏതെങ്കിലും മൃഗത്തിൻ്റെ സൈറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് ടൈം പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ മാനകളും അതുപോലെ തന്നെ ആന ആനകളും ആനക്കുട്ടികളും കാട്ടുപോത്തും കുറേ മൈൽ മൈലുകളെ നമുക്ക് ഈ ഒരു വഴി പാസ് ചെയ്യുമ്പോൾ കാണാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മുതുമലെന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് മസനഗുടി വഴി നമുക്ക് ഊട്ടിലോട്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ മുപ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ മുപ്പത്താറ് ഹെയർ പിൻസും ഉള്ള കല്ലട്ടി ചുരം സഞ്ചരിച്ചാണ് നമ്മൾ ഊട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ആവുന്നത് മുതുമല ടൈഗർ റിസർവിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ എന്താ പറയുക ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു റിസർവ് ഫോറസ്റ്റിലോട്ട് എൻ്റർ ആവുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുകയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്ന മരങ്ങളും പൂക്കളൊക്കെ ഉണ്ട് പക്ഷെ മസിന് കൂടി മാത്രമാണ് കുറച്ച് ശോകമായിട്ട് തോന്നിയത് അങ്ങനെ നമ്മൾ നമ്മുടെ ഹെയർ പിൻസൊക്കെ കയറി ഊട്ടിയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഊട്ടിയിലോട്ട് നമ്മളുടെ ഹോം സ്റ്റേയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ ഒരു മെയ് സെവൻത്ത് തുടങ്ങി പോകാൻ ആഗ്രഹം ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഊട്ടിയിലോട്ടും കൊടൈക്കനാലിലോട്ടുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇ ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ ടു ബി എച്ച് കെ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അപ്പം നമ്മൾ ഊട്ടിയിലൊരു ഫോർ തേർട്ടി ടു ഫൈവിൻ്റെ അകത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് നീറ്റായിട്ടും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഹോം സ്റ്റേ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഇപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട് നല്ലപോലെ തന്നെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വിൻ്റർ സീസണിലാണ് വരുന്നതെങ്കിൽ ഈ അടുത്തുള്ള ബിൽഡിംഗ് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ഊട്ടിയിലെ കാഴ്ചകളായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടാം മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ